തിരുവനന്തപുരം മേയറും DYFI സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സുഖാവ് ആര്യരാജനെതിരായിട്ട് വളരെ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി പ്രത്യേകിച്ച് സൈബറടത്തിൽ അവർക്ക് നേരെ സംഘടിതമായിട്ടുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ വീണ്ടും അത്തരം കാര്യങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉയർന്നു വന്ന ഒരു പ്രശ്നം, അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ വാഹനത്തെ അപകടകരമായ നിലയിൽ മറികടക്കാൻ ശ്രമിച്ച ഒരു KSRTC ഡ്രൈവറുമായി ഒരു ചോദ്യം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട പ്രശ്നവും ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇവരുടെ വാഹനത്തെ ഇവർക്ക് അപകടം വരുന്ന രൂപത്തിൽ മറികടന്നപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ചോദ്യം ചെയ്യലാണ്. അത് ചോദ്യം ചെയ്തത് ആര്യയാണ് എന്നതുകൊണ്ട്, എന്നാൽ പിന്നെ ഇത് തന്നെ കിട്ടിയ അവസരം എന്ന് കണ്ട് അതിനെ മുൻനിർത്തിയിട്ട് ഊഹാപോഹങ്ങളും അതിനെ മുൻനിർത്തിയിട്ട് വ്യാപകമായിട്ടുള്ള സൈബർ അറ്റാക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആര്യയെ പ്രത്യേകിച്ചൊരു തെറ്റും ചെയ്തിട്ടില്ല. ആര്യയോടാണ് വളരെ മോശമായ നിലയിൽ ആ KSRTC ഡ്രൈവർ പെരുമാറിയത്. ഇങ്ങനെ സ്ത്രീകളോട് മോശമായ നിലയിൽ പെരുമാറുന്നവരോട് എങ്ങനെയാണ് സാധാരണ ആളുകൾ പ്രതികരിക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെരുമാറുന്ന ആളുകളോട് വളരെ കൃത്യമായും ആര്യ പ്രതികരിച്ചതുപോലെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് DYFI അഭിപ്രായം. എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. തങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമണത്തെ, ഇങ്ങനെയുള്ള ലൈംഗിക അധിക്ഷേപത്തെ വളരെ കൃത്യമായും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ചോദ്യം ചെയ്ത മുൻ അനുഭവങ്ങൾ നമ്മൾ നോക്കിയാൽ അത്തരം പെൺകുട്ടികളെ മാധ്യമങ്ങളും സൈബർ ഇടങ്ങളും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും അവരെ വീരവനിതയായി ചിത്രീകരിക്കുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആര്യയാണ്, DYFI-ക്കാരിയാണ്, ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ എന്തോ ഒരു വലിയ അധികാര പ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാ ദിവസവും ആര്യ ഇങ്ങനെ പോകുന്ന വഴിയിൽ ഡ്രൈവറെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്ത് പ്രശ്നമുണ്ടാക്കുന്ന അനുഭവമൊന്നുമില്ലല്ലോ. ഇത് ആര്യയ്ക്ക് നേരെ, ആര്യയുടെ കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ അപകടകരമായ നിലയിൽ ആ വാഹനത്തെ മറികടക്കുന്ന സന്ദർഭത്തിലുണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ആ പ്രശ്നമായി കാണുന്നതിന് പകരം ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ആര്യയ്ക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സൈബറിടത്തെ ആക്രമണത്തെയും രാഷ്ട്രീയമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ നീക്കത്തെയും ശക്തമായി DYFI കൈകാര്യം ചെയ്യും. DYFI ഈ കാര്യത്തിനകത്ത് തുടർന്നുള്ള നിയമപരമായിട്ടുള്ള ഇടപെടലും ജനങ്ങളെ അണിനിരത്തിലുള്ള ഇടപെടലും നടത്തും എന്നാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ ആര്യരാജേന്ദ്രൻ്റെ സ്ഥാനത്തിപ്പം മറ്റൊരു സ്ത്രീയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ വീരപരിവേഷമായിരിക്കും. മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള KSRTC, അപ്പോൾ KSRTC-യിലെ ഡ്രൈവറുടെ ധിക്കാരം, അപ്പോൾ അത് ഭരണത്തിൻ്റെ പരാജയം, മന്ത്രി രാജിവെക്കണം, KSRTC-യിലെ ജീവനക്കാർ ജനങ്ങളോട് ക്രൂരത കാണിക്കുന്നു എന്ന മട്ടിലുള്ള നെറേറ്റീവായിരിക്കും അപ്പോഴുണ്ടാവുക. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഈ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ കുറച്ച് പെൺകുട്ടികളുടെ പരാതിയെ തുടർന്ന് ആ ട്രെയിനിലുള്ള കേരള പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു അക്രമം കാണിച്ച ഒരാളെ കയ്യോടെ പിടികൂടി. അപ്പോൾ ഈ പിടികൂടിയ ദൃശ്യം, സ്വാഭാവികമായിട്ടും മദ്യലഹരിയിൽ കഴിഞ്ഞിട്ടുള്ള ആളെ പോലീസ് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കീഴ്പ്പെടുത്തുന്ന ദൃശ്യം മാത്രം കാണിച്ച് കേരളത്തിലെ പോലീസ് ഒരാളെ ട്രെയിനിൽ വെച്ച് ക്രൂരമായി അയാളോട് പെരുമാറിയെന്നും കേരളത്തിലെ പോലീസാകെ പരാജയമാണെന്നും സ്ഥാപിക്കാൻ വേണ്ടി ചർച്ച നടത്തി. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കൊല്ലത്ത് ഇവിടെ കൊട്ടാരക്കരയിൽ നമ്മുടെ ഒരു സഹോദരി അതിക്രൂരമായി ഒരു ഡോക്ടർ കൊലയ്യപ്പെട്ടു. അതും മദ്യലഹരിയിലായിട്ടുള്ള ഒരാളെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് പരിശോധന കൊണ്ടുപോയപ്പോഴാണ് ആക്രമണകാരി ആ ഡോക്ടറെ കൊലപ്പെടുത്തിയത്.
അന്ന് നടന്ന ചർച്ച പോലീസ് നിഷ്ക്രിയമായിരുന്നു, പോലീസിൻ്റെ കയ്യിൽ തോക്കുണ്ടായിട്ടും വെടിവെച്ചിട്ടില്ല എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഈ ഇത്തരം ചർച്ചകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ചിലപ്പോൾ മാധ്യമങ്ങൾ വളരെ സെലക്റ്റീവായിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം കാണുന്നത്. അപ്പോൾ ആര്യയുടെ കാര്യത്തിലും ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആര്യക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സൈബർ അറ്റാക്കിനെയും രാഷ്ട്രീയമായി ആര്യ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഹീനമായ ശ്രമങ്ങളെയും പൊതുസമൂഹം തിരിച്ചറിയണം എന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്.